നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം പത്താം തീയതി തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ചയാണ് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്ന നക്ഷത്രമാണ് തൃതീയാണ് ഇപ്പം ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ചെറിയ പറഞ്ഞാൽ നല്ല ദിവസമാണ് വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന ദിവസമാണ് നമുക്കെന്ത് ശുഭകാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നല്ല ദിവസം നല്ല നക്ഷത്രം എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് എന്തു ചെയ്യണം ഇന്ന് ഒരു കാര്യങ്ങളും മാറ്റിവയ്ക്കരുത് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങിക്കൊള്ളുക കാരണം അത് വിജയത്തിലേക്ക് വരുന്ന ദിവസമാണ് നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കുന്ന മാത്രമല്ല സാമ്പത്തിക നേട്ടമുണ്ടാവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവും സന്തോഷത്തിന് വഴിതെളിക്കും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും പക്ഷേ ഏറ്റവും പ്രധാനം കൽപ്പിച്ചിരിക്കുന്നത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാണ് ഉത്രാട നക്ഷത്രവും ആയിട്ട് ശരിക്ക് മിഥുന മാസത്തിലെ ഉത്രാടനക്ഷത്രം നിങ്ങൾക്കാണ് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾ നിങ്ങളുടേതെന്ന് അറിയുക ഒരു വർഷം വളരെ സന്തോഷപ്രദമായ വർഷമാണ് വളരെ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും ജോലി കയറ്റം കിട്ടും ഇല്ലാത്ത ആളിന് ജോലിയെ കൊടുക്കും ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിട്ടും അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ ഇടവരും അതുപോലെ വീട് വയ്ക്കാനോ വീട് വാങ്ങാനോ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് എന്നറിയുക അപ്പോൾ ഇതുവരെ ഒരു വീട് വയ്ക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ സാധിച്ചില്ല നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു വർഷം പ്ലാൻ ചെയ്തോളൂ നിങ്ങൾക്ക് വീട് വയ്ക്കാനോ വാങ്ങാനോ സാധിക്കും അതുപോലൊരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് നടന്നില്ല ധൈര്യമായിട്ട് ശ്രമിച്ചോളൂ വാഹനം വാങ്ങാൻ സാധിക്കും അതുപോലെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ അതുകൊണ്ട് എന്തു ചെയ്യണം ചന്ദ്രനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി എടുക്കാമോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാവും ചന്ദ്രപ്രീതിക്കായിട്ട് ശരിക്ക് ഭഗവതി അല്ല നടയിൽ വെള്ളിയാഴ്ച ശരിക്ക് തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോയി ഭഗവതിക്ക് ദേവിക്ക് അർച്ചന നടത്തുക അതേപോലെ ദേവീക്ഷേത്ര ദർശനം ചെയ്യുക അതുപോലെ പൗർണമി വ്രതം നോക്കുക ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പുരോഗതി ഒരു ശരിക്ക് ദുർഗാ യന്ത്രം ദേഗരക്ഷയായി ധരിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം പെട്ടെന്ന് ലഭിക്കാൻ സഹായിക്കും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും രാവുകാലി മുതൽ ഒമ്പത് വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം ഏഴര തൊട്ട് ഒമ്പത് വരെ അല്ല നമ്മൾ അയ്യോ ഏഴര മണിയായി രാവുകാലം തുടങ്ങി എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ടതില്ല രാവുകാലം കാലം ഏഴ് മണി നാൽപ്പത്തി നാല് മിനിറ്റ് തൊട്ടേ ആരംഭിക്കുകയുള്ളൂ അപ്പോൾ ഒരു പതിനാല് മിനിറ്റുള്ളിൽ കഴിഞ്ഞിട്ടേ തുടങ്ങുകയുള്ളൂ ഇപ്പോൾ യാളുടെ ആയെന്ന് പറഞ്ഞ് വിഷമമുണ്ടെങ്കിൽ ഏഴ് നാൽപ്പത്തിനാലിനകത്ത് ഇറങ്ങുക ഇല്ലെങ്കിൽ ഒമ്പത് മണിയായെന്നും പറഞ്ഞ് എടുത്ത് ചാടി ചെയ്ത് ഒമ്പത് പതിനെട്ട് വരെ രാവുകാല സമയമുണ്ട് അതുപോലെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവും പന്ത്രണ്ട് മണി തൊട്ട് ആരംഭിക്കുകയാണ് ശരിക്ക് പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഗുളികകാലവും യമഖണ്ഠകാലവും ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് ഗുളികകാല സമയം വരുന്നത് രണ്ട് മണി മുതൽ മൂന്ന് മുപ്പത്താറ് വരെയും യമഖണ്ഡകാല സമയം വരുന്നത് ഇന്നത്തെ ദിവസം പത്ത് അമ്പത്തി മൂന്ന് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തി വരെയും ഈ രണ്ട് സമയവും എല്ലാ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം കാരണം നല്ല സമയമെന്നൊക്കെ നല്ല ദിവസമെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഇവർ രണ്ട് പേരെയും ഒരു കാര്യത്തിലും അവരെ സമയത്തിനകത്ത് കയറി ഇടപെടരുത് അത് നമുക്ക് വിപരീത ഫലം ഉണ്ടാക്കും ഞാൻ പറഞ്ഞു നമ്മൾ ഹൈവേയിലാണ് പൊയ്ക്കൊണ്ടിരിക്കണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ട്രാ ശരിക്കും സിഗ്നലുണ്ട് സിഗ്നൽ പാസ് ചെയ്യരുത് നോക്കി സിഗ്നലിൽ റെഡ് ലൈറ്റ് കണ്ട് അവിടെ ചവിട്ടി നിർത്തുന്നതാണ് നല്ലത് അവരോടെ റെഡ് ലൈറ്റുകളാണ് അപ്പോൾ അവർ സമയം വരുമ്പോൾ നമ്മൾ ആ സമയത്ത് നൂട്രായി അവിടെ നിർത്തി എടുത്തു പോകുന്നത് നന്നായിരിക്കും അതുപോലെ ഇന്ന് വസ്ത്രധാരണം ചെയ്ത് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവിലെ വസ്ത്രധാരണം ചെയ്യുമ്പോൾ ശരിക്ക് വെളുത്ത വസ്ത്രമോ വെളുപ്പവും ആയിട്ട് ആയിട്ടുള്ള വസ്ത്രമോ ധരിക്കുന്നത് നന്നായിരിക്കും വസ്ത്രധാരണത്തിൽ നമുക്കത് അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ വല്ല യൂണിഫോമായിട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന ജോലിക്ക് പോകുന്നവരുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കർച്ചിപ്പായിട്ടെങ്കിലും വെളുത്ത ഒരു വസ്ത്രം ഒരു വെളുത്ത കർച്ചീപ്പ് കയ്യിൽ കരുതുന്നത് ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം